നമസ്കാരം ടോപ്പ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. കമല ഹാരിസിനെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വംശജയായ കമല ഹാരിസിനെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. കാലിഫോർണിയയിൽ നിന്നുള്ള സെനറ്ററായ കമല ഹാരിസ് ഈ വർഷം നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡനൊപ്പം മത്സരിക്കും. പേരാമ്പ്ര മീൻ മാർക്കറ്റിൽ CPM ലീഗ് പ്രവർത്തകരുടെ കൂട്ടത്തല്ല്. കോഴിക്കോട് പേരാമ്പ്ര മത്സ്യചന്തയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് CPM ലീഗ് പ്രവർത്തകരുടെ കൂട്ടത്തല്ല്. മീൻ വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് CPM ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. ലീഗ് വിട്ട് CPMൽ ചേർന്ന 5 പേർ മത്സ്യ വിൽപ്പനയ്ക്ക് എത്തിയതോടെയാണ് തർക്കം തുടങ്ങിയത്. CPM നേതാവിന്റെ കൊലപാതകം, കോൺഗ്രസ് കൗൺസിലർ അറസ്റ്റിൽ. കായംകുളത്ത് CPM പ്രാദേശിക നേതാവ് സിയാദിനെ കൊലപ്പെടുത്തിയ കേസിൽ കോൺഗ്രസ് കൗൺസിലറെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൗൺസിലർ കാവിൽ നിസാം ആണ് അറസ്റ്റിലായത്. മുഖ്യപ്രതി മുജീബിനെ ബൈക്കിൽ രക്ഷപ്പെടാൻ നിസാം സഹായിച്ചെന്നും കുറ്റകൃത്യം നിസാം പോലീസിനെ അറിയിച്ചില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. കരിപ്പൂർ ദുരന്തം, രക്ഷാപ്രവർത്തകരായ 35 പേർക്ക് കോവിഡ്. കരിപ്പൂർ വിമാന ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകരായ 35 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 824 പേരുടെ ബലം നെഗറ്റീവായി. നേരത്തെ 18 രക്ഷാപ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. തിരുവനന്തപുരം വിമാനത്താവള സ്വകാര്യവൽക്കരണം, സർക്കാർ അടിയന്തര സർവകക്ഷി യോഗം വിളിച്ചു. തിരുവനന്തപുരം വിമാനത്താവള വിഷയത്തിൽ അടിയന്തര സർവകക്ഷി യോഗം വിളിച്ച് സർക്കാർ. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് ഓൺലൈൻ വഴിയായിരിക്കും യോഗം. വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ എയർപോർട്ട് ജീവനക്കാർ ഹർജി നൽകി. കോടതിയിൽ കേസ് നിലനിൽക്കെ വിമാനത്താവളം ഏറ്റെടുത്ത നടപടി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർജി. ജോസിനെ മെരുക്കാൻ കോൺഗ്രസ്, എതിർപ്പുമായി ജോസഫ് വിഭാഗം. കേരള കോൺഗ്രസ് എമ്മിൽ വിപ്പ് വിവാദം കൊഴുക്കുന്നതിനിടെ അനുനയത്തിനായി കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് പിന്നാലെ പോകുന്നതിൻ്റെ അതൃപ്തി രേഖപ്പെടുത്തി ജോസഫ് പക്ഷം. UDF ഒറ്റക്കെട്ടായി ജോസ് വിഭാഗത്തെ മാറ്റി നിർത്തിയ സാഹചര്യത്തിൽ ധൃതി പിടിച്ച് ജോസ് പക്ഷത്തിന് പിന്നാലെ പോകുന്നത് എന്തിനാണെന്നാണ് ജോസഫ് വിഭാഗത്തിൻ്റെ ചോദ്യം. ഫാക്ട് ചെക്കിങ്ങിന് 1 വർഷത്തെ ചെലവ് 13 ലക്ഷത്തിലധികം. സർക്കാരിനെതിരായ വാർത്തകളുടെ ഫാക്ട് ചെക്കിങ്ങിനായി ചെലവഴിക്കുന്നത് 13 ലക്ഷത്തിലധികം രൂപ. 1 ഗ്രാഫിക് ഡിസൈനർ, 2 സോഷ്യൽ മീഡിയ എഡിറ്റർ എന്നിവർക്കാണ് വാർഷിക ശമ്പളമായി ഇത്രയും രൂപ ചെലവഴിക്കുന്നതിന് കഴിഞ്ഞ മാസം ഭരണാനുമതി നൽകിയത്. ലൈഫ് മിഷൻ CEOയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ലൈഫ് മിഷൻ CEO UV ജോസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ലൈഫ് മിഷൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് UV ജോസാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തും. സ്വപ്ന സുരേഷ് കമ്മീഷൻ വാങ്ങിയത് 2 തവണ. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് 2 തവണ കമ്മീഷൻ വാങ്ങിയെന്ന് യൂണിടാക് കമ്പനി. സ്വപ്ന, സരിത്, സന്ദീപ് എന്നിവർ ചേർന്ന് 6% കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇതിൽ 55 ലക്ഷം സന്ദീപിന്റെ ബാങ്ക് അക്കൗണ്ട് വഴി കൈമാറി. കരാർ നൽകാൻ കോൺസുൽ ജനറൽ 20% കമ്മീഷൻ ആവശ്യപ്പെട്ടെന്നും യൂണിടാക് വെളിപ്പെടുത്തി. ലൈഫ് മിഷൻ വിവാദം, മുഖ്യമന്ത്രി ഫയലുകൾ വിളിപ്പിച്ചു. നടപടിക്രമം പാലിക്കാതെ ധാരണപത്രം ഒപ്പിട്ടെന്ന ആരോപണത്തിനിടെ ലൈഫ് മിഷൻ വിവാദത്തിൽ റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട ഫയലുകൾ മുഖ്യമന്ത്രി വിളിപ്പിച്ചു. നിയമവകുപ്പിലെയും തദ്ദേശ വകുപ്പിലെയും ഫയലുകളാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്.